ഹലോ, വെൽക്കം ടു മാജിക് പാൻ. ഇന്നൊരു ഓവർ നൈറ്റ് ഓട്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്, വെരി ഹെൽത്തിയാണ്. വെയ്റ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യണവർക്ക് ചെയ്യാവുന്നതാണ്. ഇത് കുക്ക് ചെയ്യേണ്ട അപ്പോൾ എളുപ്പമാണ്. ഇപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ട് ഒരു 4 to 5 ടേബിൾ സ്പൂൺസ് ഓഫ് ഓട്സ് ഇടുക അതിൽ. അപ്പോൾ ഈ ഗ്ലാസ് ജാർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയതായിരിക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 1 to 1.5 ടേബിൾ സ്പൂൺ വരെ ചിയ സീഡ്സ് നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് രണ്ട് ഓട്സും ചിയ സീഡ്സും ഒന്ന് സോക്ക് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വരെ പാൽ ഒഴിക്കാം. അപ്പോൾ ഏത് മിൽക്കും യൂസ് ചെയ്യാം നിങ്ങൾക്ക്, സോയാ മിൽക്കോ ആൽമണ്ട് മിൽക്കോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ നോർമൽ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ്, അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് മാംഗോ, സ്ട്രോബെറി, ചെറി ഒക്കെയാണ്. നമുക്ക് ബനാന ടേസ്റ്റ് ഉണ്ടാവും, ആപ്പിൾ ഓക്കെയാണ്, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് മാംഗോ, സ്ട്രോബെറി ഒക്കെയാണ്. അപ്പോൾ മാംഗോ കട്ട് ചെയ്തിട്ടിട്ടു, ഇനി സ്ട്രോബെറിയും ചെറിയും കൂടെ അതിലേക്ക് ഇടണം. ഇത് നല്ല ഹെൽത്തി ഡിഷാണ് കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കി ഇന്ന് നൈറ്റ്, ഇപ്പോൾ നാളെ രാവിലെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കി രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുത്ത് കഴിക്കാം. അപ്പോഴാണ് ഈ എല്ലാ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറും ഈ ഓട്സും ഈ പാലും ചിയ സീഡ്സും എല്ലാം കൂടെ മിക്സായി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും നമുക്ക്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണെന്ന് പറഞ്ഞിട്ട് ഇത് ടേസ്റ്റ് ഇല്ലാത്ത ഡിഷല്ല, നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 to 3 ടേബിൾ സ്പൂൺ വരെ യോഗർട്ട്, പുളിയില്ലാത്ത യോഗർട്ട് എടുക്കണമെന്ന് നല്ലത്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ തൈര് പുളിയില്ലാത്തത് നോക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് സിനമൺ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ വരെ സിനമൻ്റെ പൗഡർ. അത് നമുക്ക് പാക്കറ്റ് കിട്ടില്ലെങ്കിൽ സിനമൺ വെച്ച് നമുക്ക് പൊടിച്ചിട്ടായാലും യൂസ് ചെയ്യാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് ഹണി, ഇത്രയും ഒഴിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സൈഡും എല്ലാതും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കത് ഒന്ന് അടച്ച് വെക്കാം. ഞാൻ ഒരു ഒന്ന് കുറച്ച് കട്ടി കൂടിയെന്ന് തോന്നിയപ്പോൾ ഒരു ഇത്തിരി പാലും കൂടി ചേർത്തിട്ടുണ്ട് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുക്കാം. അപ്പോൾ മോർണിംഗിൽ എടുത്തിട്ട് ഇപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എടുത്തിട്ട് അതിലേക്ക് ആൽമണ്ട്സ് കട്ട് ചെയ്ത് തന്നിട്ട് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും കൂടെ നമുക്ക് മേലെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യണവർക്ക് നല്ലതാണ് ഓവർ നൈറ്റ് ഓട്സ്. ഇപ്പോൾ കാലറി കൂടിയ സാധനങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ മാംഗോ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അതിന് പകരം ആപ്പിളൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്താൽ ഒന്നുകൂടെ കാലറി കൗണ്ട് കുറയും. അപ്പോൾ നല്ലൊരു ഐറ്റമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.